ജ്ഞാനായ വയസ്സ് പ്രക്ഷേപണം ചെയ്യുന്നവർക്കും അത് ശ്രവിക്കുന്നവർക്കും കർത്താവിൻ്റെ മഹത്വപൂർണമായ ഉദ്ധാനത്തിൻ്റെ ആശംസകൾ നേരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഭയിൽ ഒട്ടേറെ തിരുനാളുകളുണ്ട്. എന്നാൽ ഉദ്ധാന തിരുനാൾ തിരുനാളുകളുടെ തിരുനാളാണ്. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ കർത്താവ് ശ്രമിച്ചയുടെ ഉത്ഥാനമാണ്. ഉത്ഥാനം ഇല്ലെങ്കിൽ നമുക്ക് വിശ്വാസമില്ല. വിശുദ്ധ പൗലോസ് തന്നെ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് നാം ഞായറാഴ്ചകൾ ഭക്തിപൂർവ്വം ആചരിക്കുന്നതിൻ്റെ കാരണം കർത്താവ് ശ്രമിച്ച ഞായറാഴ്ച ഉത്ഥാനം ചെയ്തു എന്നുള്ളതാണ്. ഈ ഉത്ഥാനത്തിന് ഒരുക്കമായിട്ടാണ് 50 നോയമ്പ് നാം നടത്തിക്കൊണ്ട് വരിക. ഈ നോയമ്പ് കാലത്ത് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിന് നാം ഒരുങ്ങുക. തിരുവുത്ഥാനത്തോടുകൂടി പുതിയതായിട്ടുള്ള ഒരു ജീവൻ നാം തുടങ്ങുകയാണ്. പല രാജ്യങ്ങളിലും ഉയർപ്പ് തിരുനാളോടനുബന്ധിച്ച് പക്ഷികളുടെ മുട്ട വിതരണം ചെയ്യാറുണ്ട്. അതിൻ്റെ അർത്ഥം പുതിയ ഒരു ജീവിതം തുടങ്ങുന്നു എന്നുള്ളതാണ്. ഉദ്ധാനത്തോടുകൂടി കർത്താവിനോട് കൂടിയുള്ള ഒരു ജീവിതം, ഇരുളിനെ ഉപേക്ഷിച്ച് വെളിച്ചത്തിലേക്ക് നീങ്ങുന്ന ഒരു ജീവിതം, സാത്താനെ ഉപേക്ഷിച്ച് കർത്താവിനോട് കൂടി ഒന്നായിരിക്കുന്ന ഒരു ജീവിതം നാം തുടങ്ങുകയാണ്. ഉത്ഥാന ദിവസത്തിൽ ഉയർത്തിരുന്നാളിൻ്റെ വാർഷികത്തിലാണ് മുൻകാലങ്ങളിൽ സഭയിൽ മാമോദീസ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദുഃഖ ശനിയാഴ്ചത്തെ ആരാധനാക്രമത്തിലൊക്കെ മാമോദീസയെ പറ്റിയാണ് കൂടുതൽ നാം ശ്രവിക്കുക. ഈ ഉത്ഥാനത്തോടുകൂടി വലിയ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 50 ദിവസം നോമ്പ് നോക്കിയതിൻ്റെ ഫലം ഉയർപ്പ് തിരുനാളിന് ശേഷമാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞു വരുന്ന ആ കാലഘട്ടത്തിൽ ഉയർപ്പ് തിരുനാളിൻ്റെ ചിന്തകൾ മനസ്സിൽ ആഞ്ഞ് പതിക്കത്തക്ക രീതിയിലുള്ള വായനകളും പ്രാർത്ഥനകളുമാണ് നമ്മുടെ ആരാധനാക്രമത്തിൽ ഉള്ളത്. ഉയർപ്പ് തിരുനാളിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നീട് സ്ലീഹാകാലത്തേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്ലീഹന്മാർ പോയതിനെ അനുസ്മരിച്ച് നാം നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുകയാണ്. ഇങ്ങനെ മനോഹരമായിട്ടുള്ള പല ചിന്തകളും ഈ ഉയർപ്പ് കാലത്ത് നമുക്ക് തരും. ഉദ്ധാനം ചെയ്ത കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ശ്രമിച്ചെടുക്കുകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.